നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച മാൾവെയറിന്റെ കാര്യം ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞതാണ്. ഇതിന് പിന്നിൽ ഇപ്പോൾ കിം ജോൺ ഉന്റെ ടെക്സേന എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആണവ നിലയത്തിന്റെ നെറ്റ്വർക്കുകളിലേക്ക് നുഴഞ്ഞു കയറാൻ ഉപയോഗിച്ച ഡിട്രാക് മാൾവെയറിന് പിന്നിൽ ഉത്തര കൊറിയൻ ഹാക്കർമാരാണെന്ന് ഓൺലൈൻ സുരക്ഷാ വിദഗ്ധർ കണ്ടെത്തുകയും ചെയ്തു. ഡിട്രാക് മാൾവെയറിന്റെ ഉപയോഗത്തോടെ വിവിധ ബാങ്കുകളുടെ ATM നെറ്റ്വർക്കുകൾ തകർത്ത കോടികളാണ് ഉത്തര കൊറിയൻ ഹാക്കർമാർ ഇന്ത്യയിൽ നിന്ന് കടത്തിയിരിക്കുന്നത്. രാജ്യത്തെ കോസ്മോസ് ബാങ്കിൽ നിന്ന് സൈബർ ആക്രമണങ്ങളുടെ 13.5 ദശലക്ഷം ഡോളർ, അതായത് ഏകദേശം 106.12 കോടി രൂപയാണ് ഉത്തര കൊറിയൻ ഹാക്കർമാർ കൊള്ളയടിച്ചത്. ഐക്യരാഷ്ട്രസഭ തന്നെയാണ് ഇപ്പോൾ ഇത് വെളിപ്പെടുത്തുകയും ചെയ്തത്. ബാങ്കിന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ തകർത്തായിരുന്നു ഈ കൊടും ക്രൂരത. ഉത്തര കൊറിയയിൽ നിന്നുള്ള ഹാക്കർ സംഘമാണ് ഈ കൃത്യം നടത്തിയതെന്ന് UN സെക്യൂരിറ്റി കൗൺസിലിലെ വിദഗ്ധരുടെ പാനൽ പറയുന്നു. ഇവർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകളും പുറത്തുവിട്ടിരിക്കുന്നത്. 14,000-ൽ കൂടുതൽ ATMകൾ തകർത്തുകൊണ്ടാണ് പണം ചോർത്തിയത്. ATM നെറ്റ്വർക്കുകൾ തകർത്ത വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് പണം പിൻവലിക്കുക. ഇതിനാൽ തന്നെ പെട്ടെന്നൊന്നും തന്നെ ഇത് പിടിക്കപ്പെടുകയോ സംശയം തോന്നുകയോ ചെയ്യുകയില്ല. 28 രാജ്യങ്ങളിലെ ATMകളിൽ നിന്നാണ് പണം പിൻവലിച്ചത്. സൈബർ ആക്രമണത്തെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ പവർ പ്ലാന്റ് അധികൃതർ നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മാൾവെയർ ആക്രമണം ബാങ്കുകൾ കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. രാജ്യത്തെ പ്രമുഖ സഹകരണ അർബൻ ബാങ്കുകളിലൊന്നായ പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോസ്മോസിന്റെ ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും ശാഖകളിൽ നിന്ന് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് 106.12 കോടി രൂപ നഷ്ടപ്പെട്ടത്. ബാങ്കിന്റെ ATM കാർഡ് വിശദാംശങ്ങൾ വെച്ചുകൊണ്ട് വിവിധ ശാഖകളിൽ നിന്ന് പണം ഓൺലൈനായി മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയായിരുന്നു. ലോകത്തെ വൻ രീതിയിൽ പിടിച്ചുലച്ച വനാക്രൈ വൈറസ് നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല. ഈ വനാക്രൈ വൈറസ് അടക്കം സമീപകാലത്തെ പല കമ്പ്യൂട്ടർ വൈറസുകളും ഉത്തര കൊറിയയിൽ നിന്നുള്ളവരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണെന്ന് മക്ആഫിയുടെ മേജർ ക്യാമ്പയിൻ സീനിയർ റിസർച്ചർ റയർ ഷിയോഫിനോക് പറയുന്നു. സൈബർ സുരക്ഷാ സ്ഥാപനമായ കാസ്പർസ്കി ഫ്ലാഗ് ചെയ്ത ഡിട്രാക് ഇന്ത്യയിലെ സാമ്പത്തിക ഗവേഷണ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഹാക്കർമാർ വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ. ഇന്ത്യയിലെ ATMകൾ ഹാക്ക് ചെയ്യാനാണ് ഡിട്രാക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പോലും ATM മെഷീനുകളിൽ ഉപയോഗിക്കുന്ന കാർഡുകളുടെ ഡേറ്റ വായിക്കാനും സൂക്ഷിക്കാനും ശേഷിയുള്ളതാണ് ഈ മാൾവെയർ എന്ന് കാസ്പർസ്കി പറയുന്നു. ഈ മാൾവെയർ തന്നെ ദക്ഷിണ കൊറിയയിലെ ബാങ്കിംഗ് സംവിധാനത്തെ ആക്രമിക്കാനും ഉപയോഗിച്ചിരുന്നു. ഉത്തര കൊറിയ ആണവ പദ്ധതികൾക്കുള്ള പണം കണ്ടെത്തുന്നത് ഇന്ത്യയടക്കമുള്ള 18 രാജ്യങ്ങളിലെ ബാങ്കുകളിൽ നിന്ന് സൈബർ കൊള നടത്തിയാണെന്ന് പൊതുവെ ഒരു ആരോപണം ഉയർന്നിരുന്നു. ഉത്തര കൊറിയൻ ഭരണകൂടം പിന്തുണയ്ക്കുന്ന സൈബർ പടയാളികളാണ് കൊള്ളയ്ക്ക് നേതൃത്വം നൽകുന്നതെന്നും കാസ്പർസ്കി പറയുന്നു. ബംഗ്ലാദേശ്, ഇക്വഡോർ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെ ബാങ്കുകളിൽ നിന്ന് പണം മോഷ്ടിക്കുന്നുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ ഉത്തര കൊറിയൻ ഹാക്കർമാർക്കെതിരെ ഉയർന്നതാണ്. എന്നാൽ ഈ രാജ്യങ്ങൾ മാത്രമല്ല, ഇന്ത്യ അടക്കമുള്ള 18 രാജ്യങ്ങളിലും ഇവരുടെ കണ്ണുകൾ പതിഞ്ഞിട്ടുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ. കോസ്റ്ററിക്ക, എത്യോപ്യ, ഗാബോൺ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാഖ്, കെനിയ, മലേഷ്യ, നൈജീരിയ, പോളണ്ട്, തായ്ലൻഡ്, തായ്വാൻ, ഉറുഗ്വേ എന്നീ രാജ്യങ്ങളിലെ ധനകാര്യ സ്ഥാപനങ്ങളെയാണ് ഉത്തര കൊറിയ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. തങ്ങളുടെ യഥാർത്ഥ സ്ഥലം മനസ്സിലാക്കാതിരിക്കാൻ സാധാരണ ഹാക്കർമാർ പല സൂത്രജാലകങ്ങളും കാണിക്കാറുണ്ട്. എന്നാൽ ഉത്തര കൊറിയൻ ഹാക്കർമാർ പൊതുവെ തങ്ങളുടെ സ്ഥലമായി ദക്ഷിണ കൊറിയയോ ഏതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളെയോ ആണ് കാണിക്കുക. എന്നാൽ ഇന്റർനെറ്റ് കണക്ഷനുമായി ബന്ധപ്പെട്ട ചില സൂചനകളാണ് ഹാക്കർമാർ ഉത്തര കൊറിയയിൽ നിന്നുള്ളതാണെന്ന് ഉറപ്പാക്കിയത്. 2013-ൽ ദക്ഷിണ കൊറിയയിലെ ബാങ്കുകളും ചാനലുകളുമെല്ലാം ഹാക്കർമാരാൽ ആക്രമിക്കപ്പെട്ടിരുന്നു. ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ ഉത്തര കൊറിയ ആണെന്ന് ദക്ഷിണ കൊറിയ അന്ന് തന്നെ ആരോപണം ഉയർത്തുകയും ചെയ്തിരുന്നു. 2014-ൽ സോണി പിക്ചേഴ്സിന് നേരെ നടന്ന സൈബർ ആക്രമണത്തിന് പിന്നിൽ ഉത്തര കൊറിയ ആണെന്ന് അമേരിക്ക ആരോപിക്കുകയും ചെയ്തു. ലസാറോസ് എന്ന് വിളിക്കുന്ന ഹാക്കർമാരുടെ സംഘത്തിന് ഉത്തര കൊറിയയുമായി നേരിട്ട്
എന്നാണ് കരുതപ്പെടുന്നത്. 2015 മുതലാണ് ലസാറോസ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചത്. വിയറ്റ്നാമീസ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരുന്ന ഇവരുടെ ആദ്യകാല ഇരകളിലൊന്ന്. ആഫ്രിക്കയിലെ ഗാബോണിലെയും നൈജീരിയയിലെയും ബാങ്കുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ